വാർത്തകൾ വിശദമായി കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചെന്ന് പ്രഖ്യാപനം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം വിജയ ലാലി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാലും അത് നടപ്പിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ലെന്നും വിജയ ലാലി മുന്നറിയിപ്പ് നൽകി ഏതു വിധേനയും സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണമെന്ന വാശിയിലാണ് മുഖ്യമന്ത്രിയെന്ന് വിജയ ലാലി കുറ്റപ്പെടുത്തി അതേസമയം പദ്ധതി വരുന്നതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങളോ പരിസ്ഥിതി ആഘാതമോ മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരുപക്ഷേ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാലും കേരളത്തിലെ ജനങ്ങൾ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും വിജയ ലാലി വ്യക്തമാക്കി പദ്ധതി നടപ്പിലാക്കുമെന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടപ്പള്ളിയിൽ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിജയ ലാലി കേരളയിൽ സിൽവർ ലൈൻ നടപ്പിലാക്കും എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പ്രതിഷേധാർഹമാണ് കേന്ദ്രം അനുവദിച്ചാലേ ഇനിയും കേരളയിൽ നടപ്പിലാക്കൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് മാറി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കേരളയിൽ ഞങ്ങൾ നടപ്പിലാക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന സാമൂഹിക ആഘാതം സൃഷ്ടിക്കുന്ന ഈ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ ജനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് ഈ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് പ്രഖ്യാപിക്കണം ഇനി അഥവാ പ്രഖ്യാപിക്കാനും കഴിയില്ല കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുമെന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കും അനുവാദം കൊടുത്താലും ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം സ്പഷ്ടമായി പറയാൻ ആഗ്രഹിക്കുന്നു യോഗത്തിൽ സമിതി ജില്ലാ ചെയർമാൻ ബാബു കുട്ടഞ്ചിറ അധ്യക്ഷനായിരുന്നു ജോയിച്ചൻ എഴുത്തുപള്ളി കൃഷ്ണൻ നായർ സോമിനി ബാബു എ ടി വർഗീസ് സെലിൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഹിന്ദുത്വ വർഗീയതയെ ശക്തിപ്പെടുത്തുകയാണ് മോദി സർക്കാർ വർഗീയതയെ വോട്ടാക്കി മാറ്റി ഭരണം പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്നും നാസർ ആരോപിച്ചു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നും ജനവിരുദ്ധ നിലപാടുകളാണ് മോദി സർക്കാർ തുടരുന്നതെന്നും നാസർ ആരോപിച്ചു വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ സി പി ഐ എം കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമങ്കരിയിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർ നാസർ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിലെ ഗവൺമെന്റിന് ലഭിക്കേണ്ട സഹായങ്ങളും ആനുകൂല്യങ്ങളൊന്നും നൽകുന്നില്ല നരേന്ദ്രമോദിയുടെ ഭരണം 9 വർഷക്കാലം പിന്നിട്ട് അത് 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ രാജ്യം ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വ വർഗീയതയെ ശക്തിപ്പെടുത്തുക ആ വർഗീയത ശക്തിപ്പെട്ടു വരുമ്പോൾ അതിന് ഭൂരിപക്ഷ വർഗീയതയായി വളർന്നു വരും ആ ഭൂരിപക്ഷ വർഗീയത വോട്ടാക്കി മാറ്റുക ആ വോട്ട് ഭൂരിപക്ഷമായി മാറുമ്പോൾ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും അങ്ങനെ അധികാരത്തിൽ വന്നുകൊണ്ട് ഈ ഇന്ത്യ രാജ്യം മതേതര രാജ്യമായ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സി പി ഐ എം കുട്ടനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കുട്ടനാട് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി കെ കെ അശോകൻ നേതാക്കളായ ജി വേണുഗോപാൽ എ മഹേന്ദ്രൻ കെ എസ് അനിൽകുമാർ എൻ പി വിൻസെന്റ് കെ ആർ പ്രസന്നൻ പി വി രാമഭദ്രൻ എം വി പ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു സി പി ഐ എമ്മിൽ നിന്ന് പ്രവർത്തകരും അനുഭാവികളുമായി 500ഓളം പേർ ഒക്ടോബർ പകുതിയോടെ സി പി ഐയിൽ ചേരുമെന്ന് സി പി എം വിമത നേതാവും രാമഗിരി പഞ്ചായത്ത് പ്രസിഡന്റുമായ ആർ രാജേന്ദ്രകുമാർ അതേസമയം പാർട്ടി തന്നെ പുറത്താക്കട്ടെ എന്ന നിലപാടാണ് അദ്ദേഹത്തിൻ്റെത് കഴിഞ്ഞ 39 വർഷമായി സി പി ഐ എമ്മിന് വേണ്ടി ത്യാഗപൂർണമായ പ്രവർത്തനമാണ് താൻ കാഴ്ചവെച്ചതെന്ന് രാജേന്ദ്രകുമാർ പറഞ്ഞു താൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നെന്നും രാജേന്ദ്രകുമാർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ദിവസം രാമങ്കരിയിൽ നടന്ന സി പി ഐ എം പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചപ്പോൾ കുട്ടനാട്ടിൽ നിന്നും പാർട്ടി വിടാൻ പദ്ധതിയിടുന്നവർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ആർ നാസർ നടത്തിയത് ആർ നാസർ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിച്ച് രാമങ്കരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാജേന്ദ്രകുമാർ അവരുമായിട്ട് അവർ വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു 110 പേരുടെ ഒരു 4 ദിവസത്തിനുള്ളിൽ സി പി എം വിട്ട് സി പി ഐ ചേരുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചു ഏകദേശം എത്ര പേര് സി പി ഐ എമ്മിൽ നിന്ന് സി പി ഐയിലേക്ക് പോകുന്നു അങ്ങനെ പറഞ്ഞാൽ പാർട്ടി മെമ്പർമാരും അനുഭാവികളും ഉൾപ്പെടെ ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ പകുതി ആകുമ്പോൾ 500ഓളം ആളുകൾ കുട്ടനാട്ടിൽ നിന്നും 500ഓളം ആളുകൾ സി പി എമ്മുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് സി പി ഐ ചേരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഞാൻ 1988
സി പി എമ്മിൻ്റെ രാമങ്കൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയ ആളാണ്. 1988 എന്ന് പറഞ്ഞാൽ എനിക്ക് കേവലം 23 വയസ്സാണ്. 1983 സഖാവ് കെ കെ ചെല്ലപ്പൻ എന്ന് പറയുന്ന പരമപ്രജ്ഞനായ നേതാവാണ്, ജില്ലാ സെക്രട്ടറി. അന്ന് നാസറൊക്കെ DYFE-ക്കാരനാണ്. അപ്പോൾ ആ സമയത്ത് LC സെക്രട്ടറി ആയ ആളാണ് ഞാൻ. 39 വർഷക്കാലമായിട്ട് രാമങ്കരുടെയും കുട്ടനാട്ടിൻ്റെയും മണ്ണിൽ തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിന് വേണ്ടി നല്ലപോലെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ രാജിവെക്കാൻ എന്തിനു പറയണം? സഖാവ് നാസറടക്കമുള്ള ജില്ലാ കമ്മിറ്റി വിചാരിച്ച് എന്നെ നടപടി എടുക്കാമല്ലോ. എന്തുകൊണ്ട് എന്നെ നടപടി എടുക്കുന്നില്ല? ധൈര്യം ഉണ്ട്, എന്നെ നടപടി എടുക്കട്ടെ. ഇതാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള മറുപടി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ രാജിവെച്ചു പോകണം എന്ന നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം ആർ നാസർ സ്വീകരിച്ചത്. എന്നാൽ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം എന്ന നിലപാടാണ് രാജേന്ദ്രകുമാർ മാധ്യമങ്ങളോടായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. BMS കുട്ടനാട് ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു. പ്രകടനവും പൊതുസമ്മേളനവും നടത്തിയായിരുന്നു പരിപാടികൾ. BMS കുട്ടനാട് വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ നെടുമുടി ബോട്ട് ജെട്ടിയിൽ നിന്നുമായിരുന്നു പ്രകടനം ആരംഭിച്ചത്. പ്രകടനം മങ്കുമ്പ് ജംഗ്ഷനിൽ സമാപിച്ചപ്പോൾ ചേർന്ന സമ്മേളനം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി GM അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. സമരം ചെയ്ത് പോലീസിന്റെ വെടിയുണ്ടകേറ്റ് ചോര ചിന്തി മരിച്ച ഒരു പറ്റം തൊഴിലാളികളുടെ ദീപസ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഈ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരം കൈയാളുന്ന ഈ കേരളത്തിൽ 8 മണിക്കൂർ തൊഴിലിന് വേണ്ടി അവകാശ പോരാട്ടം നടത്തി മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് നടക്കുന്ന മെയ്ദിന റാലി സത്യത്തിൽ അതിന് നോക്കി പുച്ഛിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് 12 മണിക്കൂർ തൊഴിലാണ് നടപ്പാക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സഹോദരിമാരടക്കം തൊഴിലെടുക്കുന്ന ഈ സംസ്ഥാനത്തെ കച്ചവട സ്ഥാപനങ്ങൾ, വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങളിലൊക്കെ 8 മണിക്കൂർ തൊഴിലെന്ന കാര്യം ഇന്നില്ല. അതെന്റെ സ്വകാര്യ മേഖലയെന്ന് പറ്റി നമ്മൾ മാറ്റി നിർത്തിയാൽ പോലും ഈ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പോലും ഇന്ന് 8 മണിക്കൂർ തൊഴിലില്ല. അവിടെയെല്ലാം 12 മണിക്കൂറാണ്. സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് സി സുനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. കർഷക തൊഴിലാളി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി, ജോയിന്റ് സെക്രട്ടറി മനോജ്, കൈനഗിരി ഗ്രാമപഞ്ചായത്ത് അംഗവും BJP നേതാവുമായ CL ലജുമോൻ, BMS ചമ്പക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആർ രാജകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു. BMS കുട്ടനാട് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തട്ടാശ്ശേരി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയകാട് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന സമ്മേളനം സംഘടനാ സംസ്ഥാന സമിതി അംഗം കെ സദാശിവം പിള്ള ഉദ്ഘാടനം ചെയ്തു. അധർമ്മത്തിനെതിരെ പോരാടി നീങ്ങിയ സ്വന്തം പുത്രനെ വധിക്കുന്നതിന് വേണ്ടി വജ്രായുധം ഉണ്ടാക്കിയ ആ വിശ്വകർമ്മ ലോകത്തിന്റെ മുൻപിൽ ധർമ്മം എന്താണെന്ന് കാട്ടിക്കൊടുത്ത വിശ്വകർമ്മാവ്, ആ പുണ്യ പുരാണ പുരുഷന്റെ ജന്മദിനം ഇന്ന് നമ്മുടെ ഭാരതം അങ്ങോളും ഇങ്ങോളും അതിശക്തിയുടെ ദിനമായി, ധർമ്മത്തിന്റെ ദിനമായി, നീതിയുടെ ദിനമായി എല്ലാ വിഭാഗം ആളുകളും ഇന്ന് ആചരിക്കുകയാണ്. സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് എസ് സുനീഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ബി രാജശേഖരൻ, ജെ മനോജ്, PM ബിജു, അനീഷ് കുമ്മാളി തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നതിനായി നിയമപോരാട്ടം നടത്തിയ KPSTA സംസ്ഥാന കമ്മിറ്റി അഭിനന്ദിച്ച് ചങ്ങനാശ്ശേരിയിൽ പ്രകടനവും യോഗവും നടത്തി. സംഘടനാ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം വർഗീസ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. കീഴ്വഴക്കമാണ് ഇന്ന് കോടതി വിധിയിലൂടെ KPSTA ചോദ്യം ചെയ്ത് സർക്കാരിനെ കൊണ്ട് കുടിശ്ശിക തുക ആദ്യ ഗഡു ഇന്നു മുതൽ വിതരണം ചെയ്യുകയും തുടർന്ന് 14 ദിവസങ്ങൾക്കുള്ളിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് ഈ രംഗത്ത് ഉണ്ടായിരിക്കുന്ന മാറ്റം തീർച്ചയായും നമുക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. ഉദ്ഘാടന യോഗത്തിൽ സംഘടനാ ഉപജില്ലാ പ്രസിഡന്റ് ജോമോൻ മാത്യു അധ്യക്ഷനായിരുന്നു.
സെക്രട്ടറി അരുൺ തോമസ്, ബിനു സോമൻ, പ്രീതി എച്ച് പിള്ള, എൻ ശ്രീകല തുടങ്ങിയവർ നേതൃത്വം നൽകി. മാന്നാർ ഗ്രാമപഞ്ചായത്തിലേക്ക് പുതിയ വാഹനം വാങ്ങുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിൽ യു ഡി എഫ് ബി ജെ പി അംഗങ്ങളുടെ വിയോജിപ്പ്. പുതിയ വാഹനം പഞ്ചായത്തിന് അധിക ബാധ്യത വരുത്തുമെന്ന് അംഗങ്ങൾ. അതേസമയം 10 വർഷം പഴക്കമുള്ള വാഹനം തുടർച്ചയായി തകരാറിലാവുന്നത് കണക്കിലെടുത്താണ് പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചതെന്ന് പ്രസിഡന്റ് ടി വി രത്നകുമാരി. പഞ്ചായത്തിലേക്ക് പുതിയ വാഹനം വാങ്ങുന്നത് സംബന്ധിച്ച കാര്യം ശനിയാഴ്ച കൂടിയ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നു. നിലവിലെ വാഹനം മതിയെന്നും പുതിയ വാഹനം പഞ്ചായത്തിന് അധിക ബാധ്യത വരുത്തുന്നതിനാൽ ഇപ്പോൾ ആവശ്യമില്ല എന്നും യു ഡി എഫ് അംഗങ്ങളും ബി ജെ പി അംഗവും അഭിപ്രായം പ്രകടിപ്പിച്ചു. പ്രസിഡന്റ് ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യുന്നതായും അംഗങ്ങൾ ആരോപിച്ചു. നിലവിലെ വാഹനത്തിന് യാതൊരു കേടുപാടുകളില്ല എന്നും കഴിഞ്ഞ 6 മാസക്കാലമായി അറ്റകുറ്റപ്പണികൾക്ക് യാതൊരു തുകയും ചെലവാകാത്ത സാഹചര്യത്തിലും പുതിയ വാഹനം വാങ്ങുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന പഞ്ചായത്തിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷം ഒന്നടങ്കം അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 10,000 രൂപ പോലും ട്രഷറിയിൽ നിന്ന് പാസാക്കി എടുക്കാൻ അനുവാദമില്ലാതിരിക്കുന്ന ഈ അവസ്ഥയിൽ, പഞ്ചായത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥയിൽ പുതിയ വാഹനം എന്നുള്ളത് സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന ഒരു കാര്യമാണ്. നിലവിലെ വാഹനം ഉപയോഗശൂന്യമാണെന്ന് വാദിക്കുന്ന ഭരണ നേതൃത്വം ഈ വാഹനം പഞ്ചായത്ത് LSGD ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നും പ്രതിപക്ഷം ചോദിച്ചു. ഭരണ നേതൃത്വത്തിൻ്റെ തെറ്റായ തീരുമാനത്തിനെതിരെ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് യോഗത്തിൽ പറഞ്ഞു. നിലവിലുള്ള വാഹനത്തിന് കഴിഞ്ഞ 6 മാസക്കാലമായി രേഖകൾ പരിശോധിച്ചാൽ യാതൊരുവിധമായ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല. പക്ഷേ ഏറ്റവും വിരോധാഭാസമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ നിലവിലുള്ള വാഹനം പഞ്ചായത്തിൻ്റെ തന്നെ ചെലവിൽ തന്നെ വീണ്ടും LSGD വിഭാഗത്തിന് കൈമാറുക എന്ന് പറയുന്നത് തന്നെ ആക്ഷേപകരമായ ഒരു കാര്യമാണ്. യു ഡി എഫ് അംഗങ്ങളായ സുജിത് ശ്രീരംഗം, അജിത് പഴവൂർ, വത്സല ബാലകൃഷ്ണൻ, ഷൈന നവാസ്, രാധാമണി ശശീന്ദ്രൻ, മധു പുഴയോരം, വി കെ ഉണ്ണികൃഷ്ണൻ എന്നിവരും ഏക ബി ജെ പി അംഗമായ ശാന്തിനി ബാലകൃഷ്ണനും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. നിലവിലെ ഈ സാഹചര്യത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ വണ്ടി പുതിയതായിട്ട് എടുക്കുന്നതിന് പഴയ വണ്ടിക്ക് യാതൊരു കേടുപാടുകളും ഇല്ലെന്നും അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്നും അറിഞ്ഞിരിക്കെ, എന്നാൽ 2018 പ്രളയത്തിൽ രാപ്പകലില്ലാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വെള്ളത്തിലൂടെ ഓടുകയും 2021 നടന്ന അപകടത്തെ തുടർന്ന് അധിക ദൂരം യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ എഞ്ചിൻ ചൂടാവുകയും വഴിയിൽ നിർത്തിയിടേണ്ടിയും വരുന്ന അവസ്ഥയാണെന്ന് പ്രസിഡന്റ് ടി വി രത്നകുമാരി ചൂണ്ടിക്കാട്ടി. 6 മാസത്തിനിടയ്ക്ക് 3-4 തവണ അത് കേടുവരികയും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തിരുവനന്തപുരത്ത് മന്ത്രിയെ കാണാൻ പോകേണ്ട ചടങ്ങ് ഞാൻ മറ്റൊരു വാഹനം വെച്ചാണ് പോയത്. അപ്പോൾ അത്തരത്തിൽ ഈ വണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പല സ്ഥലത്തും. നമുക്ക് അതിൻ്റെ ക്ലച്ച്, ഇന്നലെ ഞങ്ങൾ ചെങ്ങന്നൂർ പോയിട്ട് വന്നപ്പോഴേക്കും അതിൻ്റെ വൈപ്പർ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. നല്ല മഴയുള്ള സമയത്ത് വൈപ്പർ പ്രവർത്തിക്കാതെ വളരെയധികം ബുദ്ധിമുട്ടി. അത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ടാണ് പുതിയ വാഹനം വാങ്ങിക്കുക എന്നതായിട്ട് നമ്മൾ തീരുമാനമെടുത്തത്. 10 വർഷം പഴക്കമുള്ള വാഹനത്തിന്റെ കണ്ടീഷൻ മോശമായതിനാലാണ് പുതിയ വാഹനം വാങ്ങാനായി ആലോചന കൊണ്ടുവന്നതെന്നും, അല്ലാതെ പഞ്ചായത്ത് ഫണ്ട് ദുരുപയോഗം ചെയ്യുക എന്ന ലക്ഷ്യത്തിലല്ല പുതിയ വാഹനത്തിന്റെ കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്തിയതെന്നും രത്നകുമാരി പറഞ്ഞു. കൈനഗരിലെ റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യവുമായി BJP പ്രവർത്തകർ. BJP കൈനഗരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ വള്ളം തുഴഞ്ഞായിരുന്നു പ്രതിഷേധം. കൈനഗിരി മുണ്ടക്കൽ പാലത്തിന് സമീപം റോഡിലെ വെള്ളക്കെട്ടിൽ വള്ളം തുഴഞ്ഞു നടത്തിയ പ്രതിഷേധ പരിപാടി BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CL ലജുമോൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ CBL വള്ളംകളി വരുന്നു. ഈ CBL വള്ളംകളി October 21 നടക്കാനിരിക്കെ ഈ റോഡുകൾ എന്തെങ്കിലും അറ്റകുറ്റ പണികൾ ചെയ്യുന്നതിന് പോലുമുള്ള ഒരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഈ റോഡുകൾ അടിയന്തരമായി ഈ സഞ്ചാര യോഗ്യമാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ആവശ്യപ്പെടുന്നത്. ഇപ്പം നമ്മളിവിടെ കണ്ടു, ഇവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് വെക്കാൻ, അത് നിർബന്ധമായിട്ട് ഹെൽമെറ്റ് വെക്കാത്തവർ ഹെൽമെറ്റ് വെക്കണം എന്നുള്ളത് നമ്മുടെ സുരക്ഷയുടെ ഒരു ഭാഗമാണ്. അത് 100% അംഗീകരിക്കുന്നു. ആ സുരക്ഷയുടെ ഭാഗമല്ല, ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ആൾ ഹെൽമെറ്റ് വെച്ചാലും അവന് ജീവന് ഭീഷണിയാണ്. പ്രതിഷേധ യോഗത്തിൽ PR മനോജ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ R സുരേഷ്, മാത്യൂസ് തെക്കേപ്പറമ്പൻ, PP മനോജ്, ജയകുമാർ, റെനിൽ കുമാർ, ബിനു, ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 5 ദിവസമായി മാന്നാർ സ്റ്റോർ ജംഗ്ഷനെ വെള്ളക്കെട്ടിലാക്കിയ പൈപ്പ് ലൈനിന്റെ തകരാർ പരിഹരിച്ചു. ചൊവ്വാഴ്ചയാണ് ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ പൊട്ടി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്.
പൈപ്പ് പൊട്ടി വെള്ളം ശക്തിയായി മുകളിലേക്ക് വന്നതോടെ റോഡിന്റെ മധ്യത്തിൽ വലിയ കുഴി രൂപപ്പെട്ടിരുന്നു. രാത്രിയിൽ അധികൃതരെത്തി കുഴി മൂടിയെങ്കിലും കേടുപാടുകൾ പരിഹരിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് BJPയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ കഴിഞ്ഞ ദിവസം നടത്തി. മറ്റ് രാഷ്ട്രീയ സംഘടനകളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. KCV ന്യൂസും ഇത് സംബന്ധിച്ച വാർത്തകൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പുലർച്ചെയോടെ തകരാറുകൾ പരിഹരിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികളുടെ പക്വതയാർന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ആലപ്പുഴ ജില്ലാ കളക്ടർ ഹരിതാ വി കുമാർ. ജില്ലാ ഭരണകൂടം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ ആദ്യ ദിനത്തിലാണ് ഹരിതാ വി കുമാർ കുട്ടികളുമായി സംവദിച്ചത്. എന്റെ അമ്മയും ഞാനും അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അതിനുശേഷമാണ് ഞാൻ നല്ലോണം പഠിക്കാൻ തുടങ്ങിയത്. കാരണം മദർ ഒരു പ്രോമിസിംഗ് ചൈൽഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഇനിയിപ്പോ അതല്ല എന്ന് വരുന്നത് എനിക്ക് വളരെ വിഷമമാണ് എന്ന് ആലോചിച്ചിട്ട്. കളക്ടർ എന്ന നിലയിൽ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി മാഡം എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സ്കൂൾ കോളേജ് തലം മുതൽ ഇന്നുവരെ കളക്ടർ മാഡത്തെ സ്വാധീനിച്ച പ്രധാന വ്യക്തികൾ ആരൊക്കെ? ശുദ്ധമായ മലയാള ഭാഷാ ശൈലിയിൽ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു തുടങ്ങി സ്കൂൾ വിദ്യാർത്ഥികളുടെ പക്വതയാർന്ന ചോദ്യങ്ങൾക്ക് ജില്ലാ കളക്ടർ ഹരിത വി കുമാർ മറുപടി നൽകി. ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആദ്യ ദിനം കളക്ടറുമായി സംസാരിക്കാൻ എത്തിയത്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ, കളക്ടറായ ശേഷമുള്ള അനുഭവങ്ങൾ, സ്കൂൾ പഠനകാലത്തെ ഓർമ്മകൾ എന്നിവയെക്കുറിച്ചെല്ലാം കളക്ടർ വിദ്യാർത്ഥികളോട് വാചാലയായി. വിദ്യാർത്ഥികളിൽ ഓരോരുത്തരുടെയും പേര് ചോദിച്ച് പരിചയപ്പെടുകയും അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചോദിച്ചറിയുകയും ചെയ്തു. ചോദ്യങ്ങൾക്കൊടുവിൽ കളക്ടറുടെ പാട്ട് കേൾക്കണമെന്ന കുട്ടികളുടെ സ്നേഹത്തോടെയുള്ള ആവശ്യം അംഗീകരിച്ച് അവർക്കായി കളക്ടർ പാട്ടുപാടുകയും കവിത ആലപിക്കുകയും ചെയ്തു. ജാലകവാതിലിൽ ചെറുമുളം തണ്ട് ഞൊറിഞ്ഞിട്ടതാണ് ഈ നീലത്തുകൾ ശാരദേന്ദുക്കളെ പാവാട ചാർത്തിക്കുവാൻ. കളക്ടറേറ്റിലെ കൺട്രോൾ റൂം സന്ദർശിക്കുവാനും വിവിധ വകുപ്പുകളുടെയും ഓഫീസിന്റെയും പ്രവർത്തനം മനസ്സിലാക്കുവാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കിയിരുന്നു. കളക്ടറുടെ ചേംബറിൽ നടന്ന സംവാദത്തിൽ ഡെപ്യൂട്ടി കളക്ടർ ആശാ സി എബ്രഹാം, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AO അബീൻ എന്നിവരും പങ്കെടുത്തു. കുട്ടനാട് താലൂക്ക് NSS കര യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഉണർവ് 2023 എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു. നവമാധ്യമങ്ങളിലെ കാണാക്കുരുക്കുകൾ, കൗമാരക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചായിരുന്നു ശില്പശാല. ഞായറാഴ്ച രാവിലെ 10 ചമ്പക്കുളം പടിപ്പുരിക്കൽ ശ്രീദുർഗ NSS ഓഡിറ്റോറിയത്തിൽ യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായ ഡോക്ടർ KP നാരായണപിള്ള ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം കേരള പോലീസിന്റെ ഏറ്റവും ഉന്നത പദവിയായിട്ടുള്ള DGP ആയിട്ടാണ് സേവനത്തിൽ നിന്ന് വിരമിച്ചത്. അദ്ദേഹം സേവനത്തിൽ നിന്ന് വിരമിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ പൊതുവെ പറയാതെ പറയുന്നത് പോലെ റിട്ടയർഡ് ബട്ട് നോട്ട് റിട്ടയർഡ്. അദ്ദേഹം റിട്ടയർ ചെയ്തു, അതൊരു ഔദ്യോഗികമായ നടപടിക്രമമാണ്. പക്ഷേ അദ്ദേഹം ക്ഷീണിതന്നെ ഇന്നും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട്, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട്, ലോകവുമായി ബന്ധപ്പെട്ട് നന്മയുടെ ഒരു വഴി സൃഷ്ടിച്ചു കൊടുക്കുന്ന മഹത് വ്യക്തിയായ. ഉദ്ഘാടന യോഗത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി S ജയകൃഷ്ണൻ, കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് S സുദർശനകുമാർ എന്നിവർ സംസാരിച്ചു. മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS ശില്പശാലയിൽ ക്ലാസ് നയിച്ചു. പതിമൂന്നിനും 20 മധ്യേ പ്രായമുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ശില്പശാലയിൽ പങ്കെടുത്തു. പ്രതിസന്ധികളിൽ തളരാതെ മനസ്സിനെ സുസജ്ജമാക്കുക, പഠന മികവ്, ഉന്നത വിജയം എന്നിവ ലക്ഷ്യമാക്കിയായിരുന്നു ശില്പശാല. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് തലവടി സൗഹൃദ നഗറിലെ കിണറുകളിലെ വെള്ളത്തിന്റെ ഗുണമേന്മ പരിശോധന ആരംഭിച്ചു. വെള്ളപ്പൊക്ക സമയങ്ങളിൽ മലിനജലം ഉറവയായി കിണറുകളിൽ എത്തുന്നത് മൂലം രൂക്ഷമായ ശുദ്ധജലക്ഷാമമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ശുദ്ധജലക്ഷാമം അനുഭവിക്കുന്ന തലവടി ഗ്രാമപഞ്ചായത്ത് 12 വാർഡിൽ സൗഹൃദ നഗറിലെ കിണറുകളിലെ വെള്ളത്തിന്റെ ഗുണമേന്മ പരിശോധനയാണ് ആരംഭിച്ചത്. പൊതുപ്രവർത്തകൻ ഡോക്ടർ ജോൺസൺ VED നൽകിയ പരാതിയിന്മേൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VK ബീനാകുമാരി August 4 സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ പ്രദേശവാസികളിൽ നിന്ന് ചോദിച്ചറിയുകയും ചെയ്തിരുന്നു.
തുടർന്ന് ആഗസ്റ്റ് 9 നൽകിയ ഇടക്കാല ഉത്തരവിൽ കിണറുകളിലെ വെള്ളത്തിന്റെ ഗുണമേന്മ പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ആലപ്പുഴ എൻവയോൺമെന്റൽ എഞ്ചിനീയറോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആര്യ പ്രസന്നന്റെ നേതൃത്വത്തിലുള്ള സംഘം സൗഹൃദ നഗറിലെത്തി ഗുണമേന്മ പരിശോധിക്കാൻ വിവിധ കിണറുകളിൽ നിന്നും ജലം ശേഖരിച്ചത്. പൊതു ടാപ്പുകൾ പ്രദേശത്തില്ലാത്ത സാഹചര്യത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ആലപ്പുഴ ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്ക സമയങ്ങളിൽ മലിനജലം ഉറവയായി കിണറുകളിലെത്തുന്നത് മൂലം രൂക്ഷമായ ശുദ്ധജലക്ഷാമമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് പ്രമോദ് നാരായണനും സ്ഥലം സന്ദർശിച്ചിരുന്നു. ഗ്രന്ഥശാലകളെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നു. കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മങ്കൊമ്പിൽ ഗ്രന്ഥശാല സംരക്ഷണ സദസ് നടത്തി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജി കൃഷ്ണകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് കെ കെ ശശിധരൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ കെ ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ജി മോഹനൻപിള്ള, സംസ്ഥാന കൗൺസിൽ അംഗം ഹരീന്ദ്രനാഥ് തായങ്കരി, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം രാരിച്ചൻ മാത്യു ഉമ്പുക്കാട്, വൈ എം ബി എ സി ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് ലിനു ജോസഫ് എന്നിവർ സംസാരിച്ചു. വേറിട്ട രചനാശൈലിയിലൂടെ ശ്രദ്ധേയനാവുകയാണ് കുട്ടനാട്ടിലെ രാമങ്കരിയിൽ നിന്നുള്ള യുവകഥാകൃത്ത് വിപിൻ മണിയൻ. പുതിയതായി പുറത്തിറങ്ങിയ 10 സെന്റും പ്രാന്തവും എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം പരിചയപ്പെടാം. ഒപ്പം കഥാകാരനെയും. കലാകാരന്മാരുടെയും എഴുത്തുകാരുടെയും നാടായ കുട്ടനാട്ടിൽ നിന്നും ഒരു യുവ കഥാകാരൻ കൂടി ശ്രദ്ധേയനാവുന്നു. കുട്ടനാട്ടിലെ രാമങ്കരി സ്വദേശി വിപിൻ മണിയൻ്റേത് വേറിട്ട രചനാശൈലിയാണ്. ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ച 10 സെന്റും പ്രാന്തവുമാണ് ഇപ്പോൾ സാഹിത്യലോകം ചർച്ചയാക്കുന്നത്. മഴ തുടങ്ങുമ്പോഴേ ചോർച്ചകളിലെല്ലാം പാത്രം നിരത്തിക്കൊണ്ട് അമ്മ പരിഭവങ്ങളുടെ കെട്ടഴിക്കും. ഒന്നും കേൾക്കാത്ത പോലെ ചാരുകസേരയിലിരുന്നിട്ട് അച്ചാച്ചൻ മഴയിലേക്ക് ഇറങ്ങും. മുറ്റത്തെ പാദം നനയാനുള്ള വെള്ളത്തിൽ നീന്തി നീന്തി അച്ചാച്ചൻ പശുക്കൾക്കും ആടുകൾക്കും തീറ്റിയൊരുക്കും. പൂച്ചകൾ ചൂടുപിടിച്ച് പശുക്കൂടിന് മുകളിലെ പൊത്താൻകെട്ടിൽ സുഖിച്ചിരുന്നു. കോഴികൾ പുളിങ്കൊമ്പിൽ നിന്നിറങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നു. ഞാൻ അടിത്തറയിൽ അളവ് വെച്ച് വെള്ളമുയരുന്നതിൻ്റെ കണക്കെടുത്തു. രാത്രി കിഴക്കേത്തോട് കവിഞ്ഞ് വെള്ളം മുറ്റത്തേക്ക് ഒഴുകുമെന്നും ഇനി ഒരാഴ്ച പഠിത്തമുണ്ടാവില്ലെന്നും ഞാൻ കണക്ക് കൂട്ടി. മണിമലയാറ് പടിഞ്ഞാട്ട് പരന്നൊഴുകാൻ തുടങ്ങിയതു മുതൽ എൻ്റെ കുളിയും അമ്മയുടെ തേച്ചുമെഴുക്കലും ഒഴുക്ക് വെള്ളത്തിലായി. കഥകളായോ നോവലായോ അനുഭവക്കുറിപ്പുകളായോ ഓരോ വായനക്കാരനും ഓരോ തരത്തിൽ ആസ്വദിക്കാവുന്ന രചനാരീതിയാണ് വിപിൻ മണിയനെ വ്യത്യസ്തനാക്കുന്നത്. 10 സെന്റും പ്രാന്തവും എന്നാണ് പുസ്തകത്തിൻ്റെ പേരെങ്കിലും വിപിൻ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളുടെ ആസ്വാദന തലം അതിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മലയാളികളായ വായനക്കാർ ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും. ചോർന്നൊലിച്ച് ഏത് നിമിഷവും നിലം പൊത്താവുന്ന രണ്ടു മുറി വീടും നെടുംതൂണായി കുടുംബത്തെ താങ്ങി നിർത്തിയ അച്ചാച്ചനും ഇല്ലായ്മകളിൽ പരിഭവം പറയാത്ത അമ്മയും സ്നേഹത്തിൻ്റെ പര്യായമായ ചേച്ചിയും ആടും കോഴിയും പൂച്ചകളും പിന്നെ താനും അടങ്ങുന്ന ലോകത്തേക്ക് വായനക്കാരെ കൂട്ടുവിളിക്കുകയാണ് കഥാകാരൻ. ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് തന്നെ എഴുത്തുകാരനാക്കിയതെന്ന് ഒളിച്ചുകളികളില്ലാതെ പറയാനുള്ള ആർജവം ഈ കഥാകാരനുണ്ട്. നമ്മൾ വന്ന് ജീവിച്ചു വന്ന ജീവിത സാഹചര്യങ്ങളായിരിക്കും ഒരുപക്ഷെ കുട്ടനാട്ടിലെല്ലാവരും അനുഭവിക്കുന്ന പോലെ. പഴയ വീട്ടിലായിരുന്നപ്പോൾ ഈ കാല് നനഞ്ഞിട്ട് കാല് ഉണങ്ങാൻ കൊതിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ചാണകം മെഴുകിയ തറയാണ്, അപ്പോൾ എപ്പോഴും നനഞ്ഞതായിരിക്കും. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ സമയവും. അപ്പോൾ അങ്ങനത്തെ കൊതികളൊക്കെ ഒരുപക്ഷെ പിന്നെ ഇവിടെ മിക്കവാറും എല്ലാവരും പറഞ്ഞു ഒരു കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത്രയും മോശം വീട് ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു വേദന ഉണ്ടെങ്കിലും പക്ഷെ അതിൽ നിന്നൊക്കെ എഴുതാൻ തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ പറച്ചിലുകളും കേൾവികളും ഒക്കെ ആയിരിക്കും. പിന്നെ ഈ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഈ നാടകം അഭിനയിക്കുന്നൊക്കെ ആഗ്രഹം അക്കാലത്തുണ്ടായിരുന്നു. മുന്നിലോട്ട് വരണമെന്നുള്ള ആഗ്രഹമായിരിക്കും. 10 സെന്റും പ്രാന്തവും എന്ന പുസ്തകത്തിലെ ചേച്ചി എന്ന കഥ വായനക്കാരുടെ ഹൃദയത്തിൽ വല്ലാതങ്ങ് തറയ്ക്കും. അനാഥ കുട്ടികൾക്കുള്ള കോൺവെന്റിലേക്ക് സഹോദരി പഠിക്കാൻ പോകുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ തീവ്രതയറിയുന്ന കുഞ്ഞനിയൻ, വളർത്തുജീവികൾ മാത്രമല്ല ചേച്ചി നട്ടുനനച്ച പച്ചമരങ്ങളും അവളെ തിരഞ്ഞുവെന്ന് കുറിക്കുകയാണ് കഥാകൃത്ത്. തമ്മിൽ വഴക്കുണ്ടാക്കിയ ദിവസങ്ങളിലെല്ലാം ചേച്ചിയെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന നാരദൻ എന്ന അമ്മ വിളിച്ചു. അപ്പോഴേക്കും ഞാൻ കള്ളക്കണ്ണീരൊഴുക്കി അമ്മയെ വശത്താക്കുകയും അടി വാങ്ങുന്ന ചേച്ചിയെ നോക്കി മനസ്സിൽ ചിരിക്കുകയും ചെയ്തു. അക്കാലങ്ങളിലൊക്കെ തന്നെ
അമ്മയുടെ സ്നേഹം ഞാൻ കൂടുതൽ കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞ് ചേച്ചി എന്നോട് പരിഭവം നടിച്ചു. എന്നാലും അച്ചാച്ചൻ കൊണ്ടുവരുന്ന കപ്പലണ്ടിപ്പൊതിയുടെ പാതി അവൾ എനിക്കായി കാത്തുവച്ചു. ഞാനാകട്ടെ മനസാക്ഷിക്കുത്തില്ലാതെ ചേച്ചിയോട് വഴക്കുകൂടി ആനന്ദം നേടി. 10 സെന്റും പ്രാന്തവും കൂടാതെ എൻ്റെ നാട്ടുവഴിയിൽ നിന്ന്, ദൈവത്തിനുമറിയാത്തൊരാൾ എന്നീ പുസ്തകങ്ങളും നിരവധി ചെറുകഥകളും വിപിൻ മണിയൻ്റേതായുണ്ട്. 2 ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതുന്ന തിരക്കിലാണിപ്പോൾ വിപിൻ. മിത്രക്കേജ് സ്കൂളിലാണ് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. ആ സമയത്ത് അവിടെ വിനയൻ സാർ അവിടെ പഠിച്ച സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അവിടെ വന്നു. അപ്പോൾ ആ സമയത്താണ് എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തെക്കുറിച്ച് വളരെ കൂടുതലായിട്ട് കേൾക്കുന്നത്. അങ്ങനെ ഒരു സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം, സംവിധായകൻ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി കൊള്ളാം, അന്നോട്ട് തുടങ്ങിയ ആഗ്രഹമാണ്. എഴുത്ത് അതിന് മുമ്പേ ഞാൻ കുഞ്ഞ് ചെറിയ കുറിപ്പുകൾ എഴുതിയൊക്കെ തുടങ്ങിയിരുന്നു. 1-7 ക്ലാസ് തൊട്ടൊക്കെ ഞാൻ എഴുതാൻ ശ്രമിച്ചിരുന്നു. എന്തിനാണെന്നോ ആര് പറഞ്ഞു, അങ്ങനെയൊന്നും അതിന് കൃത്യ ഉത്തരങ്ങളൊന്നും ഇല്ല. ആഗ്രഹങ്ങൾ അപ്പോഴേക്കും സിനിമയാണെന്ന് സ്വയം തിരിച്ച് എൻ്റെ വഴി ഇതായിരിക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു. തോന്നലിലേക്ക് പ്രമോദിയേട്ടൻ, പ്രമോദ് വെളിയനാട് ഒരുപാട് മുമ്പോട്ട് നടക്കാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നജീമൊക്കെ ഒരു സിനിമ എഴുതാൻ എനിക്ക് ഓഫർ വന്നിരുന്നു. അദ്ദേഹമായിട്ട് സ്ക്രിപ്റ്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ആലപ്പുഴ ജില്ലയിലെ രാമങ്കരി പഞ്ചായത്ത് മാമ്പുഴക്കരി പോത്തൻപറമ്പിൽ വീട്ടിൽ മണിയൻ്റെയും ലളിതാഭായിയുടെയും മകനായ വിപിൻ സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നതിനൊപ്പം സിനിമകളിൽ സഹസംവിധായകനായും പ്രവർത്തിക്കുന്നുണ്ട്. ഭാര്യ ലിമ സാജു പോൾ, മകൾ വേദ. അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരൻ ബി ആർ പ്രസാദാണ് 10 സെന്റും പ്രാന്തത്തിനും അവതാരിക എഴുതിയിട്ടുള്ളത്. അധികം പ്രായമായി, ഇനി പേനയെടുക്കില്ലെന്ന് ഉറപ്പായി കഴിയുമ്പോൾ രാജ്യത്തെ പരമോന്നത ബഹുമതി നൽകി ആദരിക്കുന്നതിനേക്കാൾ ഭേദം തെളിമയും പ്രാപ്തിയുമുള്ള പ്രായത്തിലെ കരുത്തുറ്റ നാമ്പുകളെ നല്ലതെന്ന് പറയുന്നതല്ലേ എന്ന ചോദ്യത്തോടെയാണ് ബി ആർ അവതാരിക അവസാനിപ്പിക്കുന്നത്. ഈ ചോദ്യം കേൾക്കേണ്ടവർ കേൾക്കട്ടെ. വിപിൻ മണിയന് KCV ന്യൂസിൻ്റെ ആശംസകൾ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണ്ണ ഗ്രാമിന് 5,490 രൂപ, പവന് 43,920 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.